കർത്താവ് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എനിക്കുള്ള സ്നേഹവന്ദനം. എന്റെ എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും ഞാൻ കർത്താവിൽ അറിയിക്കുന്നു, ഈ മെസ്സേജ് ഒരു ലൈവ് ഓപ്ഷനായിട്ട് കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചുവെങ്കിലും രൂക്ഷമായിരിക്കുന്ന നെറ്റിന്റെ പ്രോബ്ലം ഇവിടെയുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ ലൈവ് ഓപ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. പല സ്നേഹിതരും ഓൺ ദ ലൈനിൽ ഉണ്ടായിരുന്നുവെങ്കിലും മൂന്ന് പ്രാവശ്യം ഞാൻ ശ്രമിച്ചെങ്കിലും അത് ആ അറ്റംപ്റ്റ് ഫ്രസ്ട്രേറ്റ് ആയി പോയി. സതേ ക്ഷമിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ലൈവ് വീഡിയോ നമ്മുടെ ഈ സോഷ്യൽ നെറ്റ്വർക്കിൽ ശ്രദ്ധിക്കുകയുണ്ടായി. അത് അവതരിപ്പിച്ച ദേവദാസിന്റെ പേര് പരസ്യമായി പറയുവാൻ ഞാനിവിടെ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ പേര് പറയാൻ ആഗ്രഹിക്കാത്ത അദ്ദേഹത്തെ ഭയപ്പെട്ടുകൊണ്ടല്ല, പേര് പറയേണ്ട എന്ന് തന്നെ വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാതിരിക്കുന്നതാണ്. ഈ ന്യൂ ജനറേഷൻ സഭാ വിഭാഗങ്ങളിൽപ്പെട്ട വേറൊരു പുതിയ പാർട്ടിയാണ്. ഒരുപാട് ഫോളോവേഴ്സ് അദ്ദേഹത്തിനുമുണ്ട്. അദ്ദേഹം ഇംഗ്ലീഷും മലയാള ഭാഷയും നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയെ ഞാൻ സസ്വത്വം ശ്രമിക്കുകയുണ്ടായി. അദ്ദേഹം ആ സ്റ്റേജിലേക്ക് വന്ന ശേഷം മൂന്നാല് രോഗികളെ ആ സ്റ്റേജിലേക്ക് കൊണ്ടു വന്നു. അതിൽ ആദ്യത്തെ രോഗി ഒരു സ്ത്രീയാണ്. അവർക്ക് ഉദരം വീർത്തു വരിക എന്ന് പറയുന്ന രോഗമാണ് ഉള്ളത് എന്നാണ് ഇദ്ദേഹം അവിടെ പരസ്യമായി പറഞ്ഞത്. ഉദരം വീർത്തു വരുന്ന ആ രോഗം ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് കേട്ട് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ കേട്ട നമ്മളൊക്കെ അത് വിശ്വസിച്ചു. അദ്ദേഹം സ്ത്രീയെ സംബന്ധിച്ച് എനിക്ക് വ്യക്തിപരമായിട്ടൊന്നും അറിയാൻ വയ്യ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ തന്നെ ഇവിടെ കർത്താവായ യേശു മഹാത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണ്. എല്ലാവരും കണ്ടോണം, നോക്കി നോണം, കർത്താവ് അത്ഭുതം ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം ആ സ്ത്രീയുടെ തലയിലോട്ട് കൈവച്ചു, വൈദ്യത്തിന് കൈവച്ചു. എന്ന ശേഷം ആ സ്ത്രീയെ ചില ആൾക്കാർ പുറകോട്ട് പിടിച്ചോണ്ട് പോയി. നോക്കി നോണം, കർത്താവ് യേശുവിൽ നിന്നുള്ള ശക്തി ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ആ ഉദരം കുറേശ്ശെ കുറേശ്ശെയായി ചൊട്ടി ചൊട്ടി വരുന്നു. അത് ചില നിമിഷം കുറെ ചില സമയം കൊണ്ട് സമ്പൂർണമായിട്ട് ആ ഉദരത്തിന്റെ വീർപ്പ് അത് ചൊട്ടി പൂർവ്വസ്ഥിതിയിലാകും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിച്ച ശേഷം പിന്നീട് വന്നത് സെർവിക്കൽ സ്പോണ്ടിലോസിസുമായിട്ട് ഭാരപ്പെടുന്ന ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയെ മുമ്പോട്ട് കൊണ്ടുവന്നു. അവരോട് അവരുടെ പ്രശ്നം ചോദിച്ചപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്ന എന്താണെന്ന് അവർക്ക് വാസ്തവത്തിൽ മനസ്സിലാകുന്നില്ല. പറയുന്നു അവർ വേറെ ഏതൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് അരി എത്ര എന്ന് ചോദിച്ചപ്പോൾ പയർ അഞ്ഞാഴി എന്ന പോലെയാണ് അവരെ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത്. അവരുടെ പ്രശ്നം സെർവിക്കൽ സ്പോണ്ടിലോസിസ് ആണ്, അത് ഉടനെ ഇപ്പോൾ സൗഖ്യമായി എന്ന് പറഞ്ഞു. മൂന്നാമത് മറ്റൊരു സ്ത്രീ തൈറോയിഡിന്റെ ഓപ്പറേഷൻ ചെയ്തതാണ്. അവർക്ക് കഴുത്തിന് ഭയങ്കരമായ വേദനയാണ്. എന്നിട്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ അത് മാറി എന്ന് പറയുന്നു. എങ്ങനെ മാറി എന്നൊന്നും പറയുന്നില്ല. ഈ മൂന്ന് ആളുകളെയും രംഗത്ത് കൊണ്ടുവന്ന ശേഷം അവരുടെ രോഗം മാറിയതായി ഈ യോഗ സംഘാടകൻ പ്രഖ്യാപിച്ചു. ഈ രോഗശാന്തി വിദഗ്ധൻ പ്രഖ്യാപിച്ചിട്ട് അവരെ പുറകോട്ട് പിടിച്ചുകൊണ്ടുപോയതുകൊണ്ട് പിന്നെ അവർ മുമ്പോട്ട് വന്ന് തങ്ങളുടെ രോഗം സൗഖ്യമായതായിട്ടോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നം എന്താണെന്നോ അല്ലെങ്കിൽ അവർക്ക് വൈദ്യശാസ്ത്രം അത് സംബന്ധിച്ച് എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ നൽകിയിരുന്നതായിട്ടോ ഒന്നും അവിടെ പ്രസ്താവിച്ച് കണ്ടില്ല. ഇതൊരു സംശയദൃഷ്ടിയോടെ വീക്ഷിക്കാനല്ല ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെ രോഗശാന്തിയുടെ ശക്തമായ ഒരു പ്രകടനം നടന്ന ശേഷം പറഞ്ഞു, അടുത്ത ഇത്രാം തീയതി ഇന്നിന്ന സ്ഥലങ്ങളിൽ വെച്ച് യേശു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. അത് ആ ചെയ്യുന്ന പ്രവൃത്തികൾ ഇന്നിന്ന അവിടെ ഇന്നിന്ന സ്ഥലങ്ങളിൽ രോഗികൾക്ക് സൗഖ്യം നൽകാനായിട്ട് പോവുകയാണ്. ആ സ്ഥലത്തേക്ക് എല്ലാ പ്രേക്ഷകരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇത് പറഞ്ഞ ശേഷം അദ്ദേഹം ദൈവവചനത്തിൽ നിന്ന് ഒരു ഭാഗം എടുത്തു. അദ്ദേഹം ദൈവവചനത്തിൽ സംസാരിക്കുകയും ചെയ്തു. ഇന്നത്തെ നവയുഗ സഭകളിൽ അരങ്ങേറി കാണുന്ന രോഗശാന്തി ശുശ്രൂഷയിലെ തട്ടിപ്പിന്റെ വേറൊരു ഒരു മുഖമാണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയ വഴി ഫേസ്ബുക്ക് വഴി കാണുവാൻ ഇടയായി തീർന്നു. അവിടെ പ്രത്യേകിച്ച് ആ രോഗസൗഖ്യത്തിൽ അദ്ദേഹം പറയുന്ന മാർഗം, അദ്ദേഹം പറഞ്ഞു പേരുടെ ഉദരം വീർത്തിരിക്കുകയായിരുന്നു, കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ചൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ നമ്മുടെ ട്യൂബ്ലെസ് ടയറില് കാറ്റ് പോകുന്ന പോലെയാണോ ഈ രോഗശാന്തി ഒരാൾക്ക് ലഭിക്കുന്നത് എന്നുള്ളത് എനിക്ക് സ്വാഭാവികമായിട്ടൊരു സംശയമുണ്ടായി. കാരണം യേശുക്രിസ്തുവും സ്ലീഹന്മാരും ഒക്കെ രോഗമുള്ള മനുഷ്യനുണ്ട്. വരണ്ട കൈയുള്ള മനുഷ്യനെ യേശു കണ്ടു. കണ്ടിട്ട് യേശു ആ മനുഷ്യനോട് നിന്റെ കൈ കൊണ്ട് നീട്ടുക എന്ന് പറഞ്ഞു.
അപ്പോൾ തന്നെ അവൻ കൈനീട്ടി അവന്റെ രോഗം സൗഖ്യമായി എന്നാണ് വായിക്കുന്നത്. കുറേശ്ശെ കുറേശ്ശെയായി അവന്റെ വരണ്ട കൈ മെല്ലെ മെല്ലെ നിവർന്ന് വന്ന് 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 കുറെ മണിക്കൂറുകൾ കൊണ്ട് അത് നിവർന്നു എന്നൊരു സാക്ഷ്യമല്ല അദ്ദേഹം പറയുന്നു. യേശു എരിഹോ വഴി കടന്നു പോകുന്നതായ സമയത്ത് ചില കുരുടന്മാരെ യേശുവിനെ കണ്ടു. ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അപേക്ഷിച്ചു. യേശു അവരെ സൗഖ്യമാക്കി എന്ന് വായിക്കുന്നുണ്ട്. അപ്പോ തന്നെ അവരുടെ കാഴ്ച അവർക്ക് വീണ്ടെടുക്കുവാനിടയായി, അവർ സൗഖ്യമുള്ളവരായി തീർന്നു. മറ്റൊരു സമയത്ത് യേശുവിനെ കുറിച്ചുള്ള ശ്രുതി കേട്ട് 12 സമ്മത്സരമായി രക്തസ്രാവക്കാരിയായി ഏറിയ വൈദ്യന്മാരാൽ തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ച ശേഷം വളരെ ക്ഷീണിതയായി തീർന്ന, ബലഹീനയായി തീർന്ന ഒരു സ്ത്രീയെ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ അവൾക്ക് സൗഖ്യം ലഭിക്കും എന്ന് വിശ്വസിച്ച് പുരുഷാരം അവനെ തിക്കുന്നതിനിടയിൽ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടു. അവൾക്ക് ഉടനെ അവളുടെ രക്തസ്രാവം നിന്നു എന്നാണ് വായിക്കുന്നത്. അല്ലാതെ ഈ ട്യൂബ്ലെസ് ടയറിന്റെ കാറ്റ് പോകുന്ന പോലെ കുറേശ്ശെ 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 ഇങ്ങനെ പോയി കുറെ ഏറെ നേരം കൂടെ ഓടാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലുള്ള രീതിയിലല്ല യേശുവോ അപ്പോസ്തലന്മാരോ സൗഖ്യം നൽകിയിട്ടുള്ളത്. പിന്നെ ചില ഭാഗത്ത് വായിക്കുന്ന വചനം കേൾക്കയിൽ തന്നെ അവർ സൗഖ്യം പ്രാപിച്ചു എന്നാണ് വായിക്കുന്നത്. ദാറ്റ് എ വെരി മൊമെന്റസ് ഹീലിംഗ്. ഇതാണ് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ഹീലിംഗ്. ആ ഹീലിംഗിനെ സംബന്ധിച്ച് ഞങ്ങളും വിശ്വസിക്കുന്നുണ്ട്. അതായത് സ്വർഗത്തിലെ ദൈവത്തിന് ഇന്നും തന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ഒരു രോഗിയെ ടച്ച് ചെയ്യാനും തൽക്ഷണം അവനെ സൗഖ്യമാക്കുവാനും ദൈവത്തിന് ഹിതമെങ്കിൽ അത് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ ആ രോഗത്തിന്റെ സ്ഥിതിയെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശെയായി ഇങ്ങനെ സൗഖ്യം കിട്ടുന്നു എന്ന് ജനത്തെ ധരിപ്പിക്കുന്ന രോഗശാന്തി ബൈബിളിയുമല്ല, അല്ലെങ്കിൽ ബൈബിൾ പഠിപ്പിക്കുന്ന രോഗശാന്തി സൂക്ഷിയല്ല. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. മനുഷ്യന് വഞ്ചിക്കപ്പെടാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു ഫീൽഡാണിത്. കർത്താവായ യേശു തന്റെ ശിഷ്യന്മാരെ അയച്ചു കഴിഞ്ഞപ്പോൾ രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും നാനാവ്യാധികളാൽ ബാധിതരായവരെ സൗഖ്യപ്പെടുത്തുകയും അതുപോലെ സുവിശേഷം പ്രസംഗിപ്പിക്കുകയും എന്ന് പറഞ്ഞു. അത് 12 ശിഷ്യന്മാരെ കർത്താവ് അയച്ചപ്പോൾ അവർക്ക് നൽകിയ നിയോഗമാണ്. എന്നാൽ അതിനുശേഷം കർത്താവ് എന്നിൽ വിശ്വസിക്കുന്നവർ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അവർ ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു ലിസ്റ്റും മർക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവ് രേഖപ്പെടുത്തിയ ആ ഭാഗത്ത് സുവിശേഷൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വിഷയം, കർത്താവ് ചെയ്തതും സ്ലീഹന്മാർ ചെയ്തതുമായി യാതൊരു ബന്ധവുമില്ലാത്ത നിലയിലുള്ള രോഗശാന്തിയുടെ അരങ്ങേറലാണ് ഇന്ന് പല സ്ഥലങ്ങളിലും പല വേദികളിലും മേളകളിലും കാണുവാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം രോഗസൗഖ്യത്തെ സംബന്ധിച്ച് ബന്ധുക്കോസുകാരൻ ആയിരിക്കുന്ന തന്നെ ഒരു സഹോദരൻ, അതായത് ഞങ്ങളുടെയൊക്കെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ ധാരാളം കൃപാവരങ്ങളെ കുറിച്ച് ഞങ്ങൾ എഴുതുമ്പോൾ വളരെ വളരെ വിദഗ്ധമായ നിലയിൽ അല്ലെങ്കിൽ ഒരു അക്ഷീണം കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ ജോർജ് വറീസ്, അദ്ദേഹം ഒരു രോഗശാന്തിയെ കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ രോഗശാന്തിക്ക് ഞാൻ അതിന്റെ അടിയിൽ, ഇത് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ് നൽകുന്ന രോഗസൗഖ്യം ഇതാണ് എന്ന് ഞാൻ ഒരു കമന്റ് വിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹം രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ധാരാളം ബീഡിയും സിഗരറ്റൊക്കെ വലിക്കുന്ന ഒരാളായിരുന്നു. അങ്ങനെ വന്ന് കാലക്രമത്തിൽ അദ്ദേഹത്തിന്റെ ലങ് അത് ഷ്രിങ്ക് ചെയ്യാനായി തുടങ്ങി ചുരുങ്ങി. അദ്ദേഹത്തിന് കടുത്ത ആസ്മയുടെ അസുഖം ഉണ്ടായി. വളരെ പരിമിതമായ നാളുകൾ മാത്രമേ അദ്ദേഹം ജീവിക്കുള്ളൂ എന്ന് രണ്ട് ഡോക്ടേഴ്സ് സാക്ഷ്യപ്പെടുത്തി. എന്റെ മാന്യ സുഹൃത്ത് ഇതിനകത്ത് എഴുതിയിട്ട കാര്യം ഞാൻ റിസീറ്റ് ചെയ്യാം. അങ്ങനെ വളരെ പരിമിതമായ നാളുകൾ മാത്രമേ ഇനി അദ്ദേഹം ജീവിക്കുള്ളൂ എന്ന് ഡോക്ടേഴ്സ് സർട്ടിഫൈ ചെയ്ത ആ കേസിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും നമ്മുടെ പ്രിയ സഹോദരൻ ജോർജ് വറീസിന്റെ മാതാവുമായിരുന്ന സഹോദരി, അന്ന് അവരുടെ മക്കൾക്ക് ആർക്കും ജോലിയില്ല, അവരുടെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടില്ല, ഈ അമ്മ തന്നെ പ്രായം കുറവാണ്. ഈ അമ്മ വളരെ ദൈവഭക്തിയായ ഒരു സഹോദരിയായിരുന്നു. ദൈവഭക്തിയായ ഈ സഹോദരി കർത്താവിന്റെ സന്നിധിയിൽ വളരെ സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചു, കർത്താവേ കുഞ്ഞുങ്ങൾക്ക് ഒരു വിദ്യാഭ്യാസം ചെയ്ത മൂത്ത മകന് ഒരു ജോലിയെങ്കിലും ആകുന്നതുവരെ ഒരു 10 വർഷം കൂടെ അങ്ങ് നീട്ടിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് അദ്ദേഹത്തിന് അത്രയും കാലം നീട്ടിക്കൊടുത്തു, അത്രയും കാലം അല്ല അതിന് കൂടുതൽ കാലം നീട്ടിക്കൊടുത്തു. 65 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിരുന്നു. ഡോക്ടേഴ്സ് ജീവിച്ചിരിക്കും എന്ന സംശയം പ്രകടിപ്പിച്ച ആ മാന്യ ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ദൈവഭൃതയായ മാതാവിന്റെ പ്രാർത്ഥന കേട്ട് തന്റെ ആയുസ്സെ ദീർഘമാക്കി തന്റെ ഷിങ്ക് ചെയ്ത ലങ്ങിന്റെ ബലഹീനതകളെ നീക്കിക്കളഞ്ഞു എന്ന് അദ്ദേഹം സാക്ഷിക്കുകയുണ്ടായി.
നിശ്ചയമായും ദൈവത്തിന് അത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, പൊതുവേദികൾ മൈക്ക് വെച്ചും വീഡിയോ ക്യാമറ ഫിറ്റ് ചെയ്തും ലാർജർ സ്കെയിൽ അനൗൺസ്മെന്റുകൾ അല്ലെങ്കിൽ പ്രചരണങ്ങൾ പരസ്യങ്ങൾ നൽകിയും ഇന്ന ദിവസം ഇന്നിടത്ത് അതായത് കോട്ടയത്ത് ഇന്ന സ്ഥലത്ത് വെച്ച കർത്താവ് ചില രോഗികളെ സൗഖ്യമാക്കാൻ പോകുന്നു, കുമരകത്ത് ഇന്ന സ്കൂളിൽ അറേഞ്ച് ചെയ്യുന്ന മീറ്റിംഗിൽ വെച്ച് ചില രോഗികളെ സൗഖ്യമാക്കാൻ പോകുന്നു, ചങ്ങനാശ്ശേരിയിൽ വെച്ച് ഇത്ര രോഗികളെ സൗഖ്യമാക്കാൻ പോകുന്നു, അവിടെ ചില കുരുടർ സൗഖ്യമാകാൻ പോകുന്നു, ചില ഉദരോഗികൾ സൗഖ്യമാകാൻ പോകുന്നു എന്നൊന്നും അനൗൺസ് ചെയ്തല്ല നമ്മുടെ കർത്താവും തന്റെ ശിഷ്യന്മാരും രോഗികൾക്ക് രോഗശാന്തി നൽകിയത്. അപ്പോസ്തല പ്രവൃത്തിയുള്ള പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 28 അധ്യായങ്ങളുടെ വിവരണ കാലഘട്ടത്തിന്റെ ഉള്ളിൽ അപ്പോസ്തലന്മാർ പോയ പല സ്ഥലങ്ങളിലും അവർക്ക് അവർ രോഗികൾക്ക് സൗഖ്യം കൊടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അവരാരും നേരത്തെ ഇന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇന്നിന്ന നിലയിലുള്ള ചില രോഗികൾ സൗഖ്യമാകുമെന്ന് ഈ അപ്പോസ്തലന്മാർ പറഞ്ഞിരുന്നില്ല, സൗഖ്യമായ രോഗികളും അറിഞ്ഞിരുന്നില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പൗലോസും ശീലാസും കൂടെ ലുസ്ത്രയിൽ ചെന്നു. അവിടെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പിറവിൽ തന്നെ മുടന്തനായ ഒരു മനുഷ്യൻ പൗലോസിന്റെ ആ ശുശ്രൂഷ സമയത്ത് വെച്ച് സൗഖ്യം പ്രാപിക്കുകയുണ്ടായി. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ജാതീയ ക്ഷേത്രത്തിലെ പൂജാരികൾ അടക്കമുള്ള ആളുകൾക്ക് അതിൽ അത്ഭുതമായി തോന്നുകയും പുരുഷാരത്തിലൂടെ അവർ കാളകളുമായി വന്ന് അവിടെ യാഗം കഴിക്കുകയും ചെയ്യുവാനായി തിരിഞ്ഞു. അവർ തീരുമാനിച്ചു ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് ദേവന്മാർ മനുഷ്യരൂപത്തിൽ വന്നിരിക്കുന്നു എന്നാണ് അവരെക്കുറിച്ച് അവർ വിളിച്ചു പറഞ്ഞത്. കാരണം പിറവിയിലെ മുടന്തനായ ഒരു മനുഷ്യൻ തൽക്ഷണം സൗഖ്യമാകുന്ന ഒരു കാഴ്ച ലുസ്ത്രയിൽ ഇതിനു മുമ്പ് ആരും കണ്ടിട്ടില്ല, അവർക്ക് ആർക്കും അങ്ങനെ കാര്യം അറിയാനും വയ്യ. അപ്പോൾ തന്നെ അവന്റെ കാലം നരിയാണെ ഉറക്കുകയും അവൻ എഴുന്നേറ്റ് നിന്ന് അവൻ അനായാസം നടക്കുകയോ തുള്ളുകയോ ചാടുകയോ ഒക്കെ ചെയ്യുകയും ചെയ്തു. ഇതാണ് ബൈബിൾ വെളിപ്പെടുത്തുവാനുള്ള രോഗസൗഖ്യം. അപ്പോൾ അത് ഞങ്ങള് പൂർണ്ണമായി വിശ്വസിക്കുന്നു. നല്ലവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, അപൂർവങ്ങളിൽ അപൂർവമായിട്ട് തന്റെ നാമത്തിന്റെ സ്ഥിരീകരണത്തിനായും സുവിശേഷത്തിന്റെ സ്ഥിരീകരണത്തിനായും ദൈവത്തിന് ചില സ്ഥലങ്ങളിൽ അങ്ങനെ ഹിതമെങ്കിൽ ചില രോഗികളെ, ഏത് തുറയിൽപ്പെട്ട രോഗികളെ സൗഖ്യമാക്കുവാൻ കർത്താവിന് കഴിയും. ചില പ്രത്യേകമായ മുഴകൾ, ചെറിയ ചെറിയ തലവേദന, നടുവേദന, തണ്ടൽ വേദന, അസ്ഥിവാദം, കുഴിവാദം, നെഞ്ചത്ത് വേദന, നീർവീഴ്ചപ്പനി, ഉൽപ്പനി, വാദപ്പനി, കൺകോട്ട്, കോട്ടിവലി, കുമ്മം, കോപം, വായു, കണ്ടുദോഷം, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ രോഗങ്ങളല്ല, ഭീമമായിരുന്ന ഭീകരമായിരുന്ന ക്യാൻസർ വരെയുള്ള രോഗങ്ങളെ കർത്താവിന് ഇഷ്ടമെങ്കിൽ കർത്താവിന് സൗഖ്യമാക്കാൻ കഴിയും. അതിന് ഏതെങ്കിലും ഒരു രോഗശാന്തി വിദഗ്ധന്റെ മീഡിയം ആവശ്യമുള്ളതായി ഇന്ന് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ട് ഈ ന്യൂ ജനറേഷൻ സഭകൾ അല്ലെങ്കിൽ ഈ നവയുഗ സഭകൾ പൊതുവേദികൾ ഇങ്ങനെ രോഗശാന്തിക്ക് വലിയ ഇമ്പോർട്ടൻസ് നൽകുന്നു എന്നുള്ളത് ന്യായമായി പ്രേക്ഷകർ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയാം, ഇതാരെയും വിമർശിക്കാനല്ല. അതായത് ജനങ്ങൾ എല്ലായ്പ്പോഴും അടയാളങ്ങൾ അന്വേഷിക്കുകയോ തങ്ങൾക്ക് പാപശാന്തി ലഭിച്ചില്ലെങ്കിലും രോഗസൗഖ്യം ലഭിക്കണം എന്നാഗ്രഹിക്കുകയോ ചെയ്യുന്ന സ്വഭാവ ചേഷ്ടയുള്ള ഒരു കൂട്ടമാണ്. ഏത് മനുഷ്യനും അവന് താങ്ങാൻ വയ്യാത്ത ഒരു അസുഖം അവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ ആ രോഗത്തിൽ നിന്ന് അവൻ വിമുക്തനായി സൗഖ്യം പ്രാപിച്ചിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പാപരോഗത്തിനുള്ള സിദ്ധൌഷധമായ രക്ഷയുടെ സന്ദേശം വ്യക്തമായി അറിയിക്കാതെ തന്നെയും രോഗശാന്തിയെ ആഗ്രഹിച്ച് ഇങ്ങനെയുള്ള സമ്മേളനങ്ങളിൽ തടിച്ചുകൂടുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പൊ അവരുടെ പക്ഷെങ്കിൽ അവരിൽ ആർക്കെങ്കിലുമൊക്കെ ചില രോഗശാന്തി ലഭിച്ചേക്കാൻ ഞാൻ അതിനെക്കുറിച്ചും വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ മനുഷ്യരാരും അവരുടെ ദിവ്യന്മാരായി അവർ വീഡിയോയുടെ ക്ലോസറ്റിൽ അവരെ ഒരു ട്രയൽ റൺ നടത്തി കൊടുക്കുന്ന ഒരു സംവിധാനമല്ല ബൈബിൾ വെളിപ്പെടുന്ന രോഗശാന്തി. അവർ ചില അപൂർവ രംഗങ്ങളിൽ ദൈവം തന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ചെയ്യുന്നതാണ്. കേരളത്തിലെ മാത്രം മെഡിക്കൽ കോളേജുകൾ തൃശൂര്, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂര് മുതലായ പ്രശസ്തമായ സർക്കാർ ചുമതലയുള്ള മെഡിക്കൽ കോളേജുകൾ, പ്രൈവറ്റ് സെക്ടറിലുള്ള നിരവധി മെഡിക്കൽ കോളേജുകൾ, നൂറുകണക്കിന് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ, ഇവിടെയെല്ലാം ലക്ഷക്കണക്കിന് രോഗികൾ ഓരോ ദിവസവും അഡ്മിറ്റാകുകയും ഡോക്ടേഴ്സിന്റെ വിദഗ്ധമാക്കുന്ന ചികിത്സയ്ക്ക് വിധേയപ്പെടുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ബൈബിൾ വിരോധിയായിരുന്ന ഒരാൾ ഇതുപോലെയുള്ള തട്ടിപ്പ് പ്രസ്ഥാനത്തെ ശരിയായ നിലയിൽ വീക്ഷിച്ചിട്ട് അദ്ദേഹം ക്രൈസ്തവ വിശ്വാസത്തെ പരസ്യമായി കൊഞ്ഞനം കുത്തിക്കൊണ്ട് ഒരു മെസ്സേജ് പറയുന്നത് ഞാൻ ഇതിനകത്ത് കേട്ടു. നിങ്ങളും കേട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അദ്ദേഹത്തോട് വിരക്തിയും വെറുപ്പും ഒക്കെ ഉണ്ടായ ചില മാന്യന്മാരെയും അവരുടെ കമന്റുകളെയും ഞാൻ ശ്രമിക്കുകയുണ്ടായി. ഞാൻ അദ്ദേഹം ചോദിക്കുന്നത്, നിങ്ങൾ കെട്ടിപ്പോക്കുന്ന വേദികൾ അല്ലെങ്കിൽ വിരിച്ചൊരുക്കുന്ന ഓഡിറ്റോറിയങ്ങൾ മുന്നമേ നിങ്ങൾ ക്രമീകരണം ചെയ്യുന്ന വീഡിയോയുടെ മുമ്പാകെ മാത്രം പ്രവർത്തിച്ച് അവർക്ക് സൗഖ്യം കൊടുക്കാൻ കഴിയുന്നവരാണോ നിങ്ങൾ പ്രസവിക്കുന്ന യേശു? എന്തുകൊണ്ട് റീജിയണൽ ക്യാൻസർ സെന്റർ പോലെയുള്ള അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് പോലെയുള്ള സ്ഥാപനങ്ങളിലും ഇനി ആശുപത്രിയിൽ നിന്ന് തള്ളപ്പെട്ടതും അല്ലാത്തതുമായ നിരവധി കേസുകളും എത്രയോ സ്ഥലങ്ങളിൽ കഴിയുന്നു, അവിടെ ചെന്ന് എന്തുകൊണ്ട് നിങ്ങളുടെ യേശു അവർക്ക് സൗഖ്യം കൊടുക്കുന്നില്ല എന്ന്? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറയുന്നൊരു സാരം, നിങ്ങൾ നിമിത്തം എന്ന നാമം ജാതികളുടെ ഇടയിൽ ദുഷിപ്പാൻ ഇടയാകുന്നു എന്ന് പൗലോസ് ഒരിക്കൽ പറഞ്ഞു. അത് വിശ്വാസികളെ സംബന്ധിച്ചാണ്. ഇന്ന് ക്രൈസ്തവ ലോകത്ത് ഏറ്റവും അധികം വിൽപ്പന ചരക്കാക്കുന്ന ഒരു കൃപാപരം എന്ന് പറഞ്ഞാൽ കൃപാപരം എന്ന് അവകാശപ്പെടുന്ന പ്രവൃത്തിയാണ് അത്ഭുത രോഗശാന്തി. ഈ അത്ഭുത രോഗശാന്തിയുടെ മറവിൽ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്, ജനം വഞ്ചിക്കപ്പെടുന്നുണ്ട്. കർത്താവിന് സൗഖ്യമാക്കാൻ കഴിയത്തില്ലെന്ന് ഞങ്ങളാരും പറയുന്നില്ല. ജോർജ് മറിയസിന്റെ പിതാവിന് സൗഖ്യം നൽകിയെന്ന് മാത്രമല്ല, ചില പതിറ്റാണ്ടിൽ കൂടെ ദൈവം അദ്ദേഹത്തിന് നീട്ടിക്കൊടുത്തു. അദ്ദേഹത്തിന്റെ ഭാര്യ പ്രാർത്ഥിച്ചതുപോലെ സ്വർഗം മക്കളെ വളർത്തി അവർക്കൊരു ജോലി ആകുന്നതുവരെ ആ പിതാവിന്റെ ആയുസിനെ നീട്ടിക്കൊടുത്തു എന്ന് പറയുന്നത് നല്ല ഒരു സാക്ഷ്യമാണ്. പരിശുദ്ധാത്മാവായിച്ച് ദൈവം അന്നും ഇന്നും ചെയ്യുന്ന പ്രവൃത്തിയായി ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്നാൽ ഇന്ന് ഇതുപോലെയുള്ള തട്ടിപ്പുകൾ പൊതുവേദികൾ കാണിച്ചിട്ട് ആളുകളെ സുവിശേഷത്തിന്റെ വ്യാപാര വലയത്തിലേക്ക് ക്ഷണിക്കാതെ രോഗസൗഖ്യത്തിനായി ആഹ്വാനം ചെയ്യുകയും രോഗസൗഖ്യത്തിന്റെ ശില്പണി വിദ്യകൾ അവതരിപ്പിച്ച് നിരവധി ആളുകളെ കബളിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് ശുശ്രൂഷകന്മാർ ആത്മീയർ എന്ന പേരിൽ ഇന്ന് ചുറ്റിത്തിരിയുന്നുണ്ട്. കേരളത്തിലാണ് ധാരാളമായി അങ്ങനെയുള്ള ആളുകൾ, കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ളത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വേദപുസ്തകം എന്താണ് പറയുന്നതെന്ന് ഞാൻ പറയാം. ഏത് ആത്മാവിനെയും നിങ്ങൾ വിശ്വസിക്കാതെ ആത്മാവ് ദൈവത്തിൽ തന്നെ ഉള്ളതോ എന്ന് നിങ്ങൾ ശോധന ചെയ്യുവിൻ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞ് പ്രസ്താവിച്ചിട്ടുണ്ട്. മിസ്രയീമിലെ മന്ത്രവാദികൾ ചെയ്ത പ്രവൃത്തി നമ്മൾ റിപ്പോർട്ട് ഹൗസിൽ വായിക്കുന്നുണ്ട്. ഒരു അടയാളം ഒഴികെ മോശ കാണിച്ചു കൊടുത്ത എല്ലാ അടയാളങ്ങളും ചെയ്യുവാൻ മിസ്രയീമിലെ മന്ത്രവാദികൾക്ക് സാധിച്ചു. മോശയുടെ വടി നിലനിട്ടപ്പോൾ അത് സർപ്പമായി, മിസ്രയീമിന്റെ വടിയും നിലനിട്ടപ്പോൾ അത് സർപ്പമായി എന്ന് വായിക്കുന്നു. അതുകൊണ്ട് അതിശയങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ദൈവം ചെയ്യുന്നത് പോലെ അല്ലെങ്കിലും ഏകദേശം അതുപോലൊക്കെ തന്നെ ചെയ്തു കാണിക്കാനും മനുഷ്യനെ കബളിപ്പിക്കുവാനും പിശാചിന് കഴിയും. പിശാചങ്ങൾ ചെയ്യാറുണ്ട്. അവൻ വിളിച്ചു തൂന്നേ വേഷം കിട്ടുന്നവരാണെന്ന് 2 കൊരിന്ത്യർ 4:4 നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് ഞാനിവിടെ വിനീതമായി ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, രോഗസൗഖ്യം നേടുക എന്നുള്ളത് പ്രഥമമായിരിക്കുന്ന സുവിശേഷ പോഷണത്തിലെ ഒരു വിഷയമല്ല. കർത്താവ് നിങ്ങൾ ഭൂതലത്തൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ എന്ന് പറയുമ്പോൾ സകല സൃഷ്ടികളെയും നിങ്ങൾ സൗഖ്യമാക്കുവീൻ, എന്നിട്ട് അവരോട് സുവിശേഷം പ്രസംഗിപ്പീൻ, അവരെ സ്നാനപ്പെടുത്തുവീൻ എന്നല്ല കൽപ്പിച്ചത്. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ, വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിപ്പീൻ എന്നാണ് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം പ്രസന്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അറിയിക്കേണ്ടത് പാവിയുടെ പാപത്തിന് പരിഹാരമായി കഴിഞ്ഞ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ താണഭൂമിയിലേക്ക് സ്വർഗീയ മഹിമകളെ വെടിഞ്ഞ് ഇറങ്ങി വന്നവനും നമ്മുടെ പാപപരിഹാരാർത്ഥം പൊന്തിയോസ് പിലാത്തോസ് നാളിൽ നല്ല സ്വീകാര്യം പ്രാപിച്ച് ക്രൂശിതനായി അരിമത്തിലെ യോസേഫിന്റെ കല്ലറയിൽ സംസ്കരിക്കപ്പെട്ടവനും 3 ദിവസം മരണപാശങ്ങളെ വെന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് അവനെ രക്ഷകനായി സ്വീകരിക്കുന്നതിനാൽ ഒരു പാപയ്ക്ക് ലഭിക്കുന്ന ആത്മാവിന്റെ വിടുതൽ അല്ലെങ്കിൽ ശുദ്ധീയ സൗഖ്യം, അതാണ് ആദ്യമായി പ്രസംഗിക്കപ്പെട്ടത്. പാപരോഗ സൗഖ്യം പ്രാപിച്ചിട്ടും ശരീരരോഗത്തിന് സൗഖ്യം ലഭിക്കാതെ പോയ ധാരാളം ആളുകൾ ഈ ഭൂമിയിലുണ്ട്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53 ഒരു വാക്യാംശത്തെ തെറ്റായ നിലയിൽ പഠിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നവരാണ് ഈ രോഗശാന്തി കച്ചവടത്തിന്റെ പിറകിൽ വ്യാപരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു എന്നൊരു വാക്യമുണ്ട്. നമ്മുടെ രോഗങ്ങൾ എന്നവിടെ പറയുന്നത് നമ്മുടെ ശരീര രോഗങ്ങളല്ല എന്ന് ആദ്യം വേദപുസ്തകം വായിക്കുന്നതിന്റെ മാന്യ സുഹൃത്തുക്കൾ മനസ്സിലാക്കണം. നമ്മളുടെ ശരീര രോഗങ്ങളെ കർത്താവായ യേശു ക്രൂശിന്മേൽ തന്റെ
ജഡശരീരത്തിലെ മരണത്തിൽ താൻ വഹിച്ചുകൊണ്ട് ക്രൂശിൽ കയറിയെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം മുതൽ ഇങ്ങോട്ടുള്ള ഒരു മനുഷ്യനും യാതൊരുവിധ രോഗങ്ങളും ശരീരത്തിൽ വരാൻ പാടില്ല. കാര്യം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തോടുകൂടി നമ്മുടെ രോഗങ്ങളെ കർത്താവ് ക്രൂശിൽ വഹിച്ചു. ആ ക്രൂശിതനായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആൾക്കാർക്ക് ആർക്കും പിന്നീട് മരണം വരെ ഒരു രോഗവും വരാൻ പാടില്ല. ആ ഉപദേശം ശരിയാണെങ്കിൽ യെശയ്യ 53 സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു എന്ന് പറയും. നമ്മുടെ ശരീരരോഗത്തെയല്ല, നമ്മുടെ പാപരോഗത്തെയാണ്. ഇത് മനസ്സിലാകണമെങ്കിൽ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 6-9 വായിക്കണം. 8-9 അവിടെ യിരെമ്യാ പ്രവാചകൻ പറയുന്നു, ഗിലെയാദിൽ സുഗന്ധതൈലമില്ലയോ? ഗിലെയാദിൽ വൈദ്യനില്ലയോ? എന്റെ ജനത്തിന്റെ പുത്രിക്ക് രോഗശമനം വരാതിരിക്കുന്നത് എന്ത്? അവർ സമാധാനം സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ജനത്തിന്റെ പുത്രിയുടെ മുറിവിന് ലഘുവായി ചികിത്സ ചെയ്യുന്നു. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഇസ്രായേൽ ജനത്തിന്റെ ശാരീരികമായ രോഗങ്ങളെ കുറിച്ചാണ് പ്രവാചകൻ അവിടെ പറയുന്നത് എന്ന് ചിന്തിച്ചാൽ, ഗിലെയാദിൽ സുഗന്ധതൈലമുണ്ട്, അതായത് ഇസ്രായേലിലെ അപ്പോത്തിക്കരികളായിരിക്കുന്ന ആളുകൾ, അതായത് അത്യാവശ്യ ശസ്ത്രക്രിയയും കൂടെ ചെയ്ത് ആയുർവേദ ചികിത്സ ചെയ്യുവാൻ വിദഗ്ധരാകുന്ന ആളുകളെയാണ് അപ്പോത്തിക്കരികൾ എന്ന് ആ കാലത്ത് വിളിച്ചു വന്നത്. അപ്പോത്തിക്കരികളായ ആളുകൾ അല്ലെങ്കിൽ വൈദ്യന്മാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ഗിലെയാദ് എന്ന് പറയുന്നത്. അവിടെ പ്രവാചകൻ ചോദിക്കുകയാണ്, ഗിലെയാദിൽ വൈദ്യനില്ലയോ? ഗിലെയാദിൽ സുഗന്ധതൈലമില്ലയോ? പിന്നെയും എന്റെ ജനത്തിന്റെ പുത്രന്റെ രോഗത്തിന് ശമനം വരാത്തത് എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗിലെയാദിലെ വൈദ്യന്മാർക്ക് ശരീര രോഗത്തിന് സൗഖ്യം നൽകുന്ന ശുശ്രൂഷകൾ ചെയ്യാൻ സാധിക്കും, എന്നാൽ മനുഷ്യന്റെ പാപപ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ സാധിക്കുകയില്ല. ഇസ്രായേൽ മക്കളുടെ അവിടെ ലഭിക്കാതെ പോയ രോഗസൗഖ്യം എന്ന് പറയുന്നത് ശരീരത്തിന്റെ രോഗസൗഖ്യമല്ല, ആത്മാവിന്റെ രോഗസൗഖ്യമാണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. യെശയ്യാ 53 അപ്പോസ്തലൻ പ്രവാചകൻ പറയുന്നു അത് തന്നെയാണ്, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാപരോഗങ്ങളെ ക്രൂശിന്മേൽ അവൻ തന്റെ ശരീരത്തിൽ വഹിച്ചു. ഇന്ന് ആ കർത്താവായ യേശുവിനെ രക്ഷിതാവായും കർത്താവുമായി സ്വീകരിക്കുന്ന ഏവർക്കും ആത്മരക്ഷ ലഭിക്കും, പാപകുഷ്ഠത്തിനുള്ള വിടുതൽ ശാശ്വതമായി ലഭിക്കും. അങ്ങനെ ലഭിച്ച ശേഷവും ശരീരത്തിൽ രോഗബീജ അണുക്കൾ പാർക്കുന്ന ഈ ഭൗമ ശരീരത്തിൽ പലവിധമായ രോഗങ്ങൾ ഒരുപക്ഷെങ്കിലും നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുവോളം കാലം നമ്മുടെ ശരീരം ഭൗമികമായതുകൊണ്ടും പാപത്തിന്റെ ശക്തിയിൽ ഇന്നും ജീവിക്കുന്നതുകൊണ്ടും പാപത്തിന്റെ താഴ്ച ഭവിച്ച അവസ്ഥയിൽ നിന്ന് ശരീരം ഇതുവരെയും വീണ്ടെടുക്കപ്പെടായാലും നമ്മുടെ ശരീരം രോഗങ്ങൾക്ക് വിധേയപ്പെടാൻ സാധ്യതയുണ്ട്. എല്ലാ വിശ്വാസികളുടെയും എല്ലാ രോഗങ്ങൾക്കും സൗഖ്യം തരാമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. ദൈവേഷ്ടമാണെങ്കിൽ കർത്താവ് സൗഖ്യം തരും, ദൈവേഷ്ടമല്ലെങ്കിൽ നാം സഭയായോ വ്യക്തിയായിട്ടോ എത്രമാത്രം ദിവസങ്ങളോ മാസങ്ങളോ പ്രാർത്ഥിച്ചാലും കർത്താവ് അതിന് സൗഖ്യം തരികയില്ല. ഇതാണ് ദൈവത്തിന്റെ സൗഖ്യമാക്കുന്നതിന്റെ പ്രമാണത്തിന്റെ വ്യവസ്ഥ. അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കട്ടെ, ഏതെങ്കിലും ചില രോഗികളെ സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് വയറുവീർപ്പിന്റെ അസുഖമായിരുന്നു, ഇപ്പോൾ കുറേശ്ശെ കുറേശ്ശെയായി ചൊട്ടിക്കൊണ്ടിരിക്കുകയാണ്, യേശുവിൽ നിന്ന് ഇങ്ങനെ ശക്തി കുറേശ്ശെയായി തന്നിലേക്ക് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുവിൽ നിന്ന് ശക്തി വ്യാപരിക്കുന്നത് കുറേശ്ശെയായിട്ടല്ല, അതായത് നമ്മുടെ വീട്ടിലെ വാട്ടർ ടാങ്കിൽ കിടന്ന വെള്ളം അരേഞ്ച് പൈപ്പിന്റെ പൈപ്പിനകത്ത് ഒഴുകി ആ അരേഞ്ച് ടാപ്പിലൂടെ നമ്മുടെ സിങ്കിലേക്ക് ഒഴുകി വരുന്ന പോലെ അല്ല യേശുവിൽ നിന്ന് ശക്തി ഒരുവനിലേക്ക് വ്യാപരിക്കുന്നത്. 12 രക്തസ്രവക്കാരിയായിരുന്ന സ്ത്രീയെ അവനെ തൊട്ട ആ നിമിഷത്തിൽ യേശു അത് അറിഞ്ഞു, തന്നെ ആരോ തൊട്ടെന്ന്. പുരുഷാരും നിന്നെ തിക്കിൽ നിന്നെ തൊട്ടത് ആരും നീ ചോദിക്കുന്നത് എന്ത് എന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ, അല്ല എന്നെ ഒരാൾ തൊട്ടു, കർത്താവിനെ അറിയാം, കാരണം അറിയാവോ, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അത് കുറേശ്ശെ ഇങ്ങനെ പൈപ്പിലൂടെ വെള്ളം പോകുന്നതല്ല, യേശുവിൽ നിന്ന് ദി പവർ വാസ് ട്രാൻസ്മിറ്റഡ് അൺ ടു ദ വുമൻ, അതായത് ആ സ്ത്രീയിലേക്ക് ശക്തി വ്യാപരിക്കപ്പെട്ടു. അത് തൽക്ഷണം സംഭവിക്കുന്ന ഉടനെ അവൾ സൗഖ്യം പ്രാപിച്ചു. എന്നാ വായിക്കുന്നു ആ സെക്കൻഡിൽ 12 ആ രാജ്യത്തെ ഒരു വൈദ്യന്മാർക്കും അവരുടെ ചികിത്സ കൊണ്ട് കൊടുക്കാൻ കഴിയാതിരുന്ന സൗഖ്യം ഒരു നിമിഷം കൊണ്ട്, അതായത് നിമിഷം വിദിൻ എ ട്വിങ്ക്ലിംഗ് ഓഫ് ആൻ ഐ, കണ്ണിമയ്ക്കുന്നിടയിൽ ആ സ്ത്രീക്ക് ലഭിക്കുന്നതിനായി യേശുവിൽ നിന്ന് ശക്തി അവളിലേക്ക് അങ്ങനെ വ്യാപരിച്ചു. ഇത് നമ്മൾ മനസ്സിലാക്കണം. നാം ജീവിക്കുന്ന വിദ്യാഭ്യാസമുള്ള ഒരു ലോക കാലഘട്ടത്തിലാണ്. സാമാന്യ ബോധം പ്രസംഗിക്കുന്ന ഉപദേശിമാരെക്കാൾ അല്ലെ പാസ്റ്റർമാരെക്കാൾ കേൾക്കുന്നവർക്കുള്ള കാലഘട്ടത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. മനുഷ്യനെ നമുക്ക് തുടർച്ചയായി കബളിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ഏത് പലനാൾ കളനെ ഒരു നാൾ പിടിക്കും എന്ന് പറഞ്ഞ പോലെ ഇതുപോലെയൊക്കെയുള്ള കച്ചവടം നടത്തിയിട്ടുള്ള പല ആളുകളും, എനിക്കറിയാവുന്ന ഒരു ദൈവദാസുണ്ടായിരുന്നു, അദ്ദേഹം ഒരിക്കൽ തന്റെ റേഡിയോ മിനിസ്ട്രിയിൽ നിങ്ങൾക്ക് വയറുവേദന
നെഞ്ചുവേദന നടുവേദന ഉള്ളവർ നിങ്ങളുടെ കൈ ആ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ വയറിനോട് ചേർത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ നടുവിനോട് ചേർത്ത് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുക. ഇപ്പോൾ ഉടനടി സൗഖ്യം ലഭിക്കും എന്ന് പറഞ്ഞ ആളാണ് ഇന്ന് കേരളത്തിലെ നമ്പർ വൺ മെഡിക്കൽ കോളേജുകൾ ഒരെണ്ണം റൺ ചെയ്യുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തുവിനെ വാണിഭമാക്കുവാൻ ഏറ്റവും പറ്റിയൊരു ഒരു ഫീൽഡാണ് ഈ രോഗശാന്തിയുടെ ഫീൽഡ് എന്ന് പറയുന്നത്. ഇത് പറയുന്നതുകൊണ്ട് ഞാൻ രോഗശാന്തിക്കെതിരല്ല, ദൈവത്തിന് ഏത് സമയത്തും തനിക്കിഷ്ടമുള്ള ഏത് രോഗിയെയും സൗഖ്യമാക്കുവാൻ കഴിയും. പക്ഷേ ഈ രോഗശാന്തിയുടെ മൊത്ത ചില്ലറ വ്യാപാര വിപണനത്തിന് ദൈവം യാതൊരു പാസ്റ്റർമാരെയും നവയുഗ സഭകളിലാകട്ടെ അല്ലാതെ പഴയ സഭകളിലാകട്ടെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടില്ല, ദൈവം ആരെയും അങ്ങനെ ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ളത് അസന്നിഗ്ധമായി വെളിപ്പെടുത്തപ്പെട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഞാൻ പ്രഖ്യാപിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇത് പറയുമ്പോൾ ചില ആളുകൾക്ക് അവർക്ക് ഞാൻ എന്റെ ബ്രദറൻ കാഴ്ചപ്പാൽ നിന്നുകൊണ്ടാണ് ഇത് സംസാരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഒരു സഹോദരനെ കുറ്റപ്പെടുത്തി കൃപാവരങ്ങൾ എന്ന് പറയുന്ന വിഷയം വരുമ്പോൾ ഇ എസ് അജയൻ ബ്രദറൻ കാഴ്ചപ്പാൾ അത് നന്നായിട്ട് അവതരിപ്പിക്കാൻ എടുക്കുന്നത്. എന്റെ സഹോദരന്മാരെ, എനിക്ക് ബ്രദറൻ കാഴ്ചപ്പാട് എന്നൊരു കാഴ്ചപ്പാട് ഞാൻ ഇന്ന് ഒരു ദിവസം പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചിട്ടുള്ളതും പഠിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ വേദപുസ്തകത്തെ അതായിരിക്കുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് ഞാൻ വളരെ വിനയമായി ഓർപ്പിക്കുന്നു, ദൈവത്തിന് സൗഖ്യം കൊടുക്കാൻ കഴിയും. രോഗശാന്തിയുടെ ചില്ലറ മൊത്ത കച്ചവടം അത് വചനവിരുദ്ധമാണ്. ജനങ്ങളെ കബളിപ്പിക്കുന്ന മനുഷ്യ കർത്താവിന്റെ നാമത്തിന് അപമാനം ഉണ്ടാക്കുന്നതാണ്. ശത്രു നമ്മുടെ പ്രവൃത്തികളെ കണ്ട് ദൈവനാമം ദുഷിക്കുവാൻ അവസരമുണ്ടാക്കുന്ന പ്രവൃത്തിയാണ്. ലോകത്തിലുള്ള മുഴുവൻ രോഗികളെയും സൗഖ്യമാക്കുവാൻ കർത്താവ് നമ്മെ ആരെയും അധികാരപ്പെടുത്തിയിട്ടില്ല. എങ്കിൽ ആശുപത്രികളും ആതുരാലയങ്ങളും വിശുദ്ധ വൈദ്യന്മാരും ഒന്നും ഇവിടെ ആവശ്യമില്ല. പ്രശസ്തമാകുന്ന രോഗശാന്തിയുടെ വിദഗ്ധമാകുന്ന കച്ചവടം നടത്തുന്ന നവയുഗ സഭകളിലെയും അതുപോലെ പെന്തക്കോസ് സഭാ വിഭാഗങ്ങളിലെയും പല കാശുകാരായ അച്ചായന്മാരുടെയും മക്കൾ മെഡിസിന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളുകളാണ് പലരും. അതും ഭീമമായിരുന്ന എമൗണ്ട് ക്യാപിറ്റേഷൻ കൊടുത്ത് എം ബി ബി എസിന് എം ഡിക്ക് അഡ്മിഷൻ വാങ്ങി അത് പാസ്സാകുന്നതിനാവശ്യം ദൈവത്തിന് വളരെ അത്ഭുതകരമായ നിലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചാൽ ആ സെക്കൻഡിൽ തന്നെ സൗഖ്യം കൊടുക്കാൻ കഴിയുമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളാരും നിങ്ങളുടെ മക്കളെ മെഡിസിനെ മേലാൽ പ്രാക്ടീസ് ചെയ്യാൻ വിടരുത്. കാരണം നിങ്ങൾ പ്രസംഗിക്കുന്നതിനും വിശ്വസിക്കുന്നതിനും വിരോധമായിട്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. കാരണം അറിയാവൂ, ദൈവത്തിന് ചെയ്യാൻ കഴിയുന്ന മേഖലകൾ ദൈവം ചെയ്യുന്നു, തന്റെ ഇഷ്ടം ചെയ്യുന്നു. ഞാൻ തന്നെ ഓരോ നിമിഷവും മുമ്പ് ഞാൻ ഉറപ്പിച്ചതുപോലെ കർത്താവിൽ നിന്ന് രോഗസൗഖ്യം അനുഭവിച്ചും ആസ്വദിച്ചും ജീവിക്കുന്ന ഒരു സഹോദരൻ. എന്റെ പ്രിയ സഹോദരിയും അങ്ങനെ തന്നെയാണ്, എന്റെ വൈഫും അങ്ങനെ തന്നെയാണ്. ഏറിയ നാളിൽ ഞങ്ങൾ ധാരാളം മരുന്ന് കഴിക്കുന്നുണ്ട്. ഈ കഴിക്കുന്ന മരുന്നുകൾ കൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുകയും ആ മരുന്ന് ശരീരത്തിന് പ്രയോജനകരമായി ഭവിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ദൈവം കാര്യങ്ങളെ പലപ്പോഴും ചെയ്യാറുള്ളത്. കർത്താവ് പോലും രോഗസൗഖ്യത്തിന് മാധ്യമം ഉപയോഗിച്ചും മാധ്യമം ഉപയോഗിക്കാതെയും രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്. വരണ്ട കൈയുള്ള മനുഷ്യനോട് ഇങ്ങോട്ട് കൈ നീട്ടുക എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ തന്നെ അവൻ സൗഖ്യമായി. രക്തസ്രാവക്കാരി അവനെ തൊട്ടപ്പോൾ തന്നെ അവർക്ക് സൗഖ്യം ലഭിച്ചു. എന്നാൽ ഒരു കുരുടനെ കർത്താവ് കാഴ്ച കൊടുക്കുമ്പോൾ നിലത്ത് തുപ്പി ചേറുണ്ടാക്കി ചേറ് അവന്റെ കണ്ണിൽ പൊശി പോയി ശിലോഹാം എന്ന കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ കർത്താവ് ചെയ്തിട്ടുണ്ട്. നാച്ചുറോപ്പതി ഒക്കെ കർത്താവ് ചില സമയത്ത് ചില ഫീൽഡിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാ സമയത്തും ഒരേപോലെയുള്ള മെത്തഡോളജി അല്ല കർത്താവ് തന്റെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിച്ചത്. യേശു സൗഖ്യം കൊടുത്തത് ദൈവരാജ്യ പ്രഘോഷണത്തിനായി, താൻ ദൈവത്താൽ ഐക്യപ്പെട്ടിരിക്കുന്നു, പിതാവിനാൽ ഐക്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ലോകം അറിയണത്, ജനം അറിയണതിന് കർത്താവ് നൽകിയ തന്റെ അടയാള ശുശ്രൂഷ, അതായത് തന്റെ പ്രസംഗത്തിന്റെ സ്ഥിരീകരണത്തിന് കർത്താവ് നൽകിയ ശുശ്രൂഷയായിട്ടാണ് അതിരിക്കുന്നത്. അല്ലാതെ നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും അനിവാര്യമായും ഒരു അത്ഭുത പ്രവൃത്തി ചെയ്തേ മതിയാവൂ എന്നുള്ള നിർബന്ധത്തിലായിരുന്നില്ല യേശു ക്രിസ്തു തന്റെ ശുശ്രൂഷ ചെയ്തത്. ഞാനിവിടെ ഈ വാക്കിൽ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ ഒരാൾക്ക് രോഗസൗഖ്യം നിങ്ങൾ ഈ നവയുഗ സഭകളിൽപ്പെട്ട ന്യൂ ജനറേഷൻ വിഭാഗങ്ങളിൽപ്പെട്ട ഈ ആളുകൾ ആളുകളെ പൊതുവെ കബളിപ്പിക്കുന്ന നിലയിൽ പൊതുവേദികൾ ഇങ്ങനെ വീഡിയോസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് കർത്താവ് നല്ലത് രോഗശാന്തിക്ക് നിങ്ങളെവിടെയും വായിച്ചിട്ടുണ്ടോ കർത്താവ് ഈ സംവിധാനമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ശിഷ്യന്മാരെ അയച്ച് ഞാൻ ബസ്സയിലേക്ക് വരുന്നു അല്ലെ കോരസിലേക്ക് വരുന്നു അല്ലെ ഗില്ലിലേക്ക് വരുന്നു, അവിടെ ഇത്ര ആളുകൾ ഇന്ന് സൗഖ്യം പ്രവർത്തിക്കാൻ പോകുന്നു, സൗഖ്യമാകാൻ പോകുന്നു, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ സൗഖ്യം കാണാൻ വരണം എന്ന് കർത്താവ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. സ്ലേഹന്മാരാരും അങ്ങനെ ചെയ്തിട്ടില്ല, പോസ്റ്റന്മാരാരും അങ്ങനെ ചെയ്തിട്ടില്ല. അവർ ചെയ്തതൊക്കെയും അതാത് സമയത്തിന്റെ ആവശ്യങ്ങൾക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്ഭുതം പ്രവർത്തിക്കുകയും അവർ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം
നിങ്ങൾ വഞ്ചനപ്പെടരുത്. വേദപുസ്തകം പറയുന്നവരാണ് വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചുകൂടാ. മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ദൈവീകമായ രോഗശാന്തിയിൽ ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നു. മനുഷ്യന്റെ രോഗശാന്തി കച്ചവടത്തെ ഞങ്ങൾ പാടെ വെറുക്കുന്നു, തള്ളിക്കളയുന്നു. അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു എന്ന് പറയുന്നത് പാപരോഗമാണ്, ശരീരരോഗം അല്ല. അത് കർത്താവായ യേശു ക്രൂശിൽ തന്റെ ശരീരത്തിൽ വഹിച്ചു. നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ അവൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ശാശ്വതമായി ആ രോഗത്തിന് പരിഹാരം നൽകി തന്നു. കർത്താവായ യേശു വിശ്വസിക്കുന്ന ഏത് ദൈവവേദനും പാപരോഗത്തിലുള്ള സൗഖ്യം തൽക്ഷണം പ്രാപിക്കാൻ കഴിയും. എന്നാൽ മരണപര്യന്തം രോഗത്തിന്റെ ഭാരങ്ങളോടുകൂടി തന്നെ കർത്താവിന്റെ വേലയിലോ വിശ്വാസ ജീവിതത്തിലോ തുടർന്ന എത്രയോ അസംഖ്യം വിശ്വാസികൾ ഭൂമിയിലുണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം കർത്താവിനെ സ്നേഹിക്കുന്നത് നമുക്ക് രോഗമൊന്നും വരാതിരിക്കാനല്ല. രോഗമൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാം. കഷ്ടതയുടെയും രോഗത്തിന്റെയും നഷ്ടത്തിന്റെയും തലവിലും കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവലാശ്രയിച്ച് യേശു എനിക്ക് മതിയായവനാണ്, കർത്താവായ യേശു ക്രിസ്തു എനിക്ക് മതിയായവനാണ് എന്ന് ദൈവസ്വനിൽ വചനത്താൽ ആശ്വസിക്കപ്പെട്ട് തന്റെ വിശ്വാസ ജീവിതം മുൻപോട്ട് നയിക്കുന്ന വ്യക്തിയാണ് വാസ്തവത്തിൽ വിശ്വാസത്തിൽ ധനനായ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ. അതുകൊണ്ട് നിങ്ങൾ യാതൊരു കാരണവശാലും എല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്. പ്രത്യേകിച്ചാൽ ഇന്ന് ഈ ക്രിസ്തീയ സോഷ്യൽ മീഡിയയിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ അവതരിപ്പിക്കപ്പെടുന്ന പല മേളകളും മനുഷ്യനിർമ്മിതവും മനുഷ്യന്റെ ബ്രെയിൻ വാഷ് ചെയ്തുമായ സംഗതിയാണ്. അതിൽ നിങ്ങൾ വീണു പോകാതെ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച് അവനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവത്തിനിഷ്ടമുള്ള പ്രവൃത്തി ചെയ്ത് കർത്താവിനുസരിച്ച് വിശ്വസ്തനും വിശുദ്ധനുമായി ജീവിക്കുക. ദൈവത്തിനിഷ്ടമാണെങ്കിൽ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും. അല്ല എങ്കിൽ അവൻ പറയും, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. 2 കൊരിന്ത്യർ 12:8 വാക്യങ്ങൾ. അത് കർത്താവ് പറഞ്ഞു, പൗലോസ് ജീവകാലം മുഴുവൻ രോഗം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവദാസനായിരുന്നു. ചരിത്രത്തിൽ അങ്ങനെ എനിക്ക് അറിയാവുന്ന അനേക ആളുകളുണ്ട്. പൗലോസുടേയും തന്റെ ജീവിതകാലം മുഴുവൻ ഒരു സ്കിൻ ഡിസീസ് പേറി വളരെ കഷ്ടം സഹിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി മുമ്പോട്ട് നീങ്ങിയാളാണ്. അപ്പോഴും അദ്ദേഹത്തിന്റെ മുഖം നല്ല സൂര്യനെ പോലെ പ്രകാശിക്കുമായിരുന്നു. അദ്ദേഹത്തിന് ലഭിച്ച വിശ്വാസവും കർത്താവിനുള്ള തീവ്രമായ പ്രത്യാശയും. അങ്ങനെ എത്രയെത്ര ആളുകളെ നമുക്ക് എണ്ണമിട്ട് എടുത്തു പറയാൻ സാധിക്കും. കർത്താവ് പരിപൂർണമായ സൗഖ്യം അവർക്ക് നൽകണമെന്ന് ആഗ്രഹിച്ചിരുന്നു എങ്കിൽ ദൈവത്തിനൊരു വാക്കുകൊണ്ട് അങ്ങനെ കൊടുക്കുക ചെയ്യാമായിരുന്നു. എന്നാൽ കർത്താവ് പൗലോസിനോട് പറഞ്ഞ പോലെ അവരോടൊക്കെ പറഞ്ഞു, അല്ലെ എന്നോട് പറയുന്നു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തീർന്നു വരുന്നു. അതുകൊണ്ട് ഏത് ജീവിത സാഹചര്യത്തിലും ഉള്ള ആളുകൾ പറയുന്ന എന്തും വിശ്വസിക്കാതെ വചനത്തിന് വിപരീതമായി ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നത് കേട്ടാൽ അത് വചനവിരുദ്ധമാണ് എന്ന് ശരിയായി മനസ്സിലാക്കി കർത്താവിന്റെ സന്നിധിയിൽ അത് തങ്ങൾ ഒരുവൻ കേൾക്കുന്നത് അങ്ങനെ തന്നെയോ എന്ന് ശരിയായി ആത്മശോധന ചെയ്ത് നമ്മുടെ വിശ്വാസ ജീവിതം മുൻപോട്ട് നയിപ്പാൻ വചനത്തെ വചനം കൊണ്ട് തന്നെ പരിശോധിച്ച് ആ വിശ്വാസ ജീവിതം സമർപ്പിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എവരെയും സഹായിക്കട്ടെ. വഞ്ചനപ്പെടാതെ നമ്മെ തന്നെ സൂക്ഷിപ്പാൻ കർത്താവ് കൃപയേട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കായി ദൈവസ്വനിൽ സമർപ്പിക്കുന്നു. ദൈവം നമ്മെവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തട്ടെ. ക്രിസ്താവിന്റെ ശുശ്രൂഷയിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷൻ ടൈറ്റസ് ഉടയാറുമ്പോൾ.